ഒരു സ്ട്രൈക്ക് നേടുന്ന 95% ആളുകൾക്കും, അതായത് 95% യൂട്യൂബേഴ്സിനും മറ്റൊരു സ്ട്രൈക്ക് ഉണ്ടാവില്ല. ബിക്കോസ് അപ്പോഴേക്കും നമ്മൾ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്ട്രൈക്ക് വന്നാൽ അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, വെൽക്കം ടു ഹാൻഡ്ജഷ് കാവോസ്. അപ്പോൾ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ട് അതിനെന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ, റിമൂവ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അപ്പോൾ എങ്ങനത്തെ വീഡിയോസ് ആണ് ഇടേണ്ടത്, ഒരു സ്ട്രൈക്ക് വന്നാൽ എത്ര നാളുണ്ടാവും, ഇതിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, കണ്ടിട്ടില്ലാത്തവർ ഈ വീഡിയോൻ്റെ താഴെ ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് കൊടുക്കും, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കും, അതൊക്കെ ഒന്ന് കാണാം. ദെൻ ആദ്യമായിട്ട് എൻ്റെ ചാനൽ വന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് വീട്ടിൽ പോകാം. നമ്മൾ എപ്പോഴും ഒരു യൂട്യൂബിൽ വീഡിയോ എപ്പോഴും കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് നോക്കിയിട്ടുള്ള വീഡിയോ ആണ് ഇടുന്നത് എന്ന് മനസ്സിലാക്കുക. അതായത് നമ്മുടെ യൂട്യൂബിൽ പറയുന്നുണ്ട് ഏതൊക്കെ രീതിയിലാണ് വീഡിയോസ് ഇടേണ്ടതെന്ന്, അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലത്തെ വീഡിയോസ് തന്നെയാണോ നിങ്ങൾ ഇടുന്നത് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം, ആ ഉള്ളടക്കം വളരെ വ്യക്തവും നല്ല ഉദ്ദേശത്തിലുമുള്ളതാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ വീഡിയോസ് പബ്ലിഷ് ചെയ്യുക. ഓക്കെ, ഇനി പബ്ലിഷ് ചെയ്തതിന് ശേഷം ഒരു സ്ട്രൈക്ക് വന്നെന്നിരിക്കട്ടെ, അങ്ങനെ സ്ട്രൈക്ക് വന്നത് അവർക്ക് യൂട്യൂബിന് പറ്റിയ തെറ്റാണ് എന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് അപ്പീൽ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സ്വന്തം കണ്ടൻറ്റ്, നിങ്ങൾ ആരെയും പേടിപ്പിക്കാത്തതോ ചൂഷണം ചെയ്യാത്തതോ മറ്റുള്ളവർക്കിടെ ഉപദ്രവിക്കാത്തതോ ആയിട്ടുള്ള കണ്ടൻറ്റാണ് നിങ്ങൾ ഇട്ടതെന്ന് 100% ബോധ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് അപ്പീൽ ചെയ്യാവുന്നതാണ്. യൂട്യൂബിൻ്റെ ഭാഗത്താണ് തെറ്റ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ അപ്പീൽ അവർ സ്വീകരിക്കുകയും നമ്മുടെ സ്ട്രൈക്ക് അവർ ചെയ്യും. ഇനി ഒരു സ്ട്രൈക്ക് നമുക്ക് വരികയാണെങ്കിൽ, മോണിറ്റൈസ് ആവാത്ത ചാനലിന് ഒരു സ്ട്രൈക്ക് വരികയാണെങ്കിൽ, വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 90 ദിവസത്തേക്ക് നമുക്ക് പിന്നെ ആ സ്ട്രൈക്കിൻ്റെ ഒരു എഫക്റ്റ് എപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. എന്നാൽ മോണിറ്റൈസേഷൻ ആയ ചാനലുകൾക്ക് 1 ആഴ്ച, രണ്ട് സ്ട്രൈക്ക് വന്നാൽ 2 ആഴ്ച. ഇനി 90 ദിവസത്തിൻ്റെ ഉള്ളിലാണ് സ്ട്രൈക്ക് വരുന്നതെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ പൂട്ടിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഫീച്ചർ നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത വണ്ണം യൂട്യൂബ് നിയന്ത്രിച്ച് വെച്ചിട്ടുണ്ട് എങ്കിൽ, അതിന് പകരമായിട്ട് നമ്മൾ മറ്റേതെങ്കിലും ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്ന് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ, അതിലൂടെ നമുക്ക് വളരെ വലിയൊരു പ്രോബ്ലം വരുന്നുണ്ട്. അതായത് നമ്മൾ തന്നെ ഉണ്ട് യൂട്യൂബ് ചാനൽ നടത്തുന്നവർ തന്നെ ഒന്നിലധികം ചാനൽസ് യൂസ് ചെയ്തുകൊണ്ട് വ്യൂസ് കൂട്ടാനാണെങ്കിലും വാച്ച് അവർ കൂട്ടാനാണെങ്കിലും ഒക്കെ ശ്രമിക്കാറുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഫീച്ചേഴ്സൊക്കെ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ അത് നിർത്തണം. കാരണം അങ്ങനെ ഉപയോഗിക്കുന്നത് യൂട്യൂബിൻ്റെ കാഴ്ചയിൽപ്പെട്ടാൽ യൂട്യൂബിൻ്റെ നിബന്ധനകൾക്ക് കീഴിലായിട്ടാണ് അത് കണക്കാക്കപ്പെടുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ചാനലുകളും ഒരേ സമയം നമുക്ക് യൂട്യൂബിൽ നിന്ന് അപ്രത്യക്ഷമാവും, യൂട്യൂബ് അത് എടുത്ത് കളയും എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ കുറുക്കു വഴികളിലൂടെ ഒരിക്കലും നമ്മളൊരു യൂട്യൂബ് ചാനൽ കണ്ടിന്യൂ ചെയ്യാനോ അല്ലെങ്കിൽ അത് വളരെ വലിയൊരു സക്സസ് ആക്കി മാറ്റാനോ ശ്രമിക്കരുത്. നമ്മുടെ വീഡിയോസിൻ്റെ കണ്ടൻറ്റ്, അതിലെ ഉള്ളടക്കം, അതിലെ ഉദ്ദേശം മറ്റുള്ളവരെ ഒരിക്കലും ഹെറാസ് ചെയ്യാത്ത, മറ്റുള്ളവർക്ക് പേടിപ്പിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കണ്ടൻറ്റുകൾ, കലാപരമോ സാഹിത്യപരമോ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൺ ക്രിയേറ്റീവ് ഐഡിയാസൊക്കെ ആയിട്ടുള്ള കണ്ടൻസ് മാത്രം യൂട്യൂബിൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അതിലൂടെ മാത്രം നമുക്ക് ഈ പറയുന്ന വ്യൂസ് ആണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും മറ്റ് ആനുകൂല്യങ്ങളാണെങ്കിലും എളുപ്പത്തിൽ നേടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് അഥവാ മാർഗനിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, വാട്ട് ഏരിയാസ് ഡു കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് കവർ, അതായത് കമ്മ്യൂണിറ്റി മാർഗനിർദ്ദേശങ്ങൾ ഏതൊക്കെ മേഖലകളിൽ ഉൾക്കൊള്ളുന്നു, ഇതേപ്പറ്റി അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, അപ്പോൾ എല്ലാവരും ആ വീഡിയോസ് ഒന്ന് കാണാം. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ കണ്ട വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ സപ്പോർട്ടും ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.